ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി കോട്ടയം മെഡിക്കൽ കോളേജ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ. സംഭവത്തിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകി. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. പനിയാണെന്നും വെന്റിലേറ്റർ വേണമെന്നും മാത്രമാണ് രോഗിയുടെ ബന്ധുക്കൾ അറിയിച്ചത്. വെന്റിലേറ്റർ ഇല്ലാത്തതിനാൽ നിപ്പ രോഗികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക വാർഡിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് PRO അന്വേഷിച്ചു. ഇതിനിടെ ബന്ധുക്കൾ രോഗിയുമായി പോയെന്ന് ആശുപത്രിയുടെ വിശദീകരണം. 2 മണിക്ക് രോഗിയുമായി എത്തിയ ബന്ധുക്കൾ 17 മിനിറ്റിൽ തിരിച്ചുപോയി. രോഗി ഗുരുതരാവസ്ഥയിലാണെന്ന് ബന്ധുക്കൾ അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ വൈകിട്ടാണ് H1N1 പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയ കട്ടപ്പന സ്വദേശി ജേക്കബ് തോമസ് മരിച്ചത്. മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളായ കാരിത്താസിലും മാതാ ആശുപത്രികളിലും എത്തിച്ചെങ്കിലും ചികിത്സ നിഷേധിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. ജേക്കബ് തോമസിന്റെ മകൾ റെനിയുടെ പരാതിയിൽ ആശുപത്രി അധികൃതർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും ചികിത്സാ പിഴവിനും കേസെടുത്തിട്ടുണ്ട്. നിപ്പയിൽ ആശങ്കയകരുന്നു. നിപ്പ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ആശങ്കയൊഴിയുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന 7-ൽ 6 പേർക്കും നിപ്പയില്ലെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഐസൊലേഷൻ വാർഡിലുള്ള ഒരാളുടെ സാമ്പിൾ ഇന്നയക്കും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ അവലോകന യോഗം ചേർന്നു. നിപ്പയ്ക്കെതിരെ ജാഗ്രതയുടെ പ്രവർത്തനം തുടരുമെന്നും മുഖ്യമന്ത്രി. നിപ്പ ഉറവിടം കണ്ടെത്താൻ കൂടുതൽ ഗവേഷണം നടത്താൻ കേന്ദ്ര സഹായം തേടും. പഠന ഗവേഷണം ഏകോപിപ്പിക്കാൻ പ്രത്യേക യോഗങ്ങൾ വിളിക്കും. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ സഹകരിക്കുമെന്നും മുഖ്യമന്ത്രി. നിപ്പ പ്രതിരോധത്തിന്റെ ഫലമായി ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ജില്ലയിൽ നടത്തുന്നതെന്ന് മന്ത്രി KK ശൈലജ. നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ച 6 പേരിൽ 3 പേർ രോഗിയെ പരിചരിച്ച നഴ്സുമാരാണ്. ആശങ്കപ്പെടേണ്ട യാതൊന്നുമില്ലെങ്കിലും മുൻകരുതൽ നടപടികൾ തുടരും. ഐസൊലേഷനിൽ ഉള്ളവരെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യില്ല എന്നും മന്ത്രി അറിയിച്ചു. അതേസമയം നിപ്പ രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില അതേ നിലയിൽ തുടരുകയാണ്. രോഗിയുമായി 314 പേർ ഇടപഴകിയിട്ടുള്ളതായാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 149 പേരുമായി ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ 55 പേരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച നടപടികൾ ആരംഭിച്ചു. ഇവരിൽ രോഗിയുമായി അടുത്ത് ബന്ധപ്പെട്ടിരുന്ന 3 പേരെ ഹൈറിസ്ക് വിഭാഗത്തിലും 52 പേരെ ലോ റിസ്ക് വിഭാഗത്തിലും പെടുത്തിയിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. അതിനിടെ നിപ്പ ബാധിതനായ യുവാവ് താമസിച്ചിരുന്ന തൊടുപുഴയിലെ വീട്ടിൽ കേന്ദ്ര സംഘം ഉറവിട പരിശോധന നടത്തി. എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ദുരൂഹത മാറ്റാൻ തെളിവെടുപ്പ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തെളിവെടുപ്പ് നടത്തി. ക്ഷേത്രത്തിൽ ബാലഭാസ്കറും കുടുംബവും പൂജ നടത്തിയ വിവരങ്ങൾ, താമസിച്ച ഹോട്ടൽ, പുറപ്പെട്ട സമയം എന്നിവയുടെ രേഖകളാകും ആദ്യം പരിശോധിക്കുക. ക്രൈംബ്രാഞ്ച് സംഘം ക്ഷേത്രത്തിനകത്തും പരിശോധന നടത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴിയാണ് ബാലഭാസ്കറിന് അപകടമുണ്ടായത്. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അർജുനിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കും. അപകടത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനിടെ ആണ് തിരുവനന്തപുരം വിമാനത്താവള കേസിൽ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ പിടിയിലായത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 2 പേർ ദുരൂഹ സാഹചര്യത്തിൽ കടന്നു കളയുന്നത് കണ്ടു എന്ന വാദവുമായി കലാഭവൻ സോബിയും രംഗത്തെത്തി. ഇതിന് പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബാലഭാസ്കറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും രംഗത്തെത്തുകയായിരുന്നു. കലാഭവൻ സോബിയുടെയും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെയും മൊഴി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. വായ്പാ നയം പ്രഖ്യാപിച്ചു. RBI വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6% നിന്ന് 5.75% കുറഞ്ഞു. ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചാൽ ഭവന വാഹന വായ്പകൾ കുറയും. ATM നിരക്കുകളും ഫീസുകളും പുനഃപരിശോധിക്കും. ഇതിനായി ബാങ്ക് മാനേജർ ചെയർമാനായി സമിതിയെ നിയോഗിച്ചു. തുടർച്ചയായ 3ാം തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നത്. കരുത്തനായി ഷാ. 2ാം NDA സർക്കാരിന്റെ കൂടുതൽ മന്ത്രിസഭാ സമിതികൾ പ്രഖ്യാപിച്ചു. പുതുതായി 5 മന്ത്രിസഭാ സമിതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇതോടെ 8 മന്ത്രിസഭാ സമിതികളും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗമായി. ഇതിൽ പാർലമെന്ററി കാര്യവും സർക്കാർ വീട് നിർമ്മിക്കുന്നതുമടക്കമുള്ള 2 സമിതികളിലും അമിത്ഷാ അധ്യക്ഷനാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് 1 മാസം ബാക്കി നിൽക്കെ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതിഫലിക്കാൻ സാധ്യത. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കിന് ശേഷം ടീന ചേരും. നമസ്കാരം.